ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് സഫ്വാൻ വ്ളോഗ്. ഇത് നമുക്ക് പപ്പടത്തോരൻ ഉണ്ടാക്കിയാലോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് പപ്പടത്തോരൻ. ഇത് നമുക്ക് നമ്മുടെ അടുക്കളയിൽ കാര്യമായിട്ട് പച്ചക്കറി ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത്, അതുപോലെ ബീഫ് ഫിഷ് ഒന്നും ഇല്ലാതിരിക്കുന്ന ആ ഒരു സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല മസാലച്ചെവയോടെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 20 പപ്പടത്തോളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് എത്ര പപ്പടത്തിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. 20 അങ്ങനെ ഒരു എണ്ണത്തിൻ്റെ കണക്കൊന്നുമില്ല, നമുക്ക് എത്ര വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഈ പപ്പടങ്ങൾ ഇനി ഇതുപോലെ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈകൊണ്ടൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പീസാക്കി മാറ്റിയെടുക്കണം. ഇതിനങ്ങനെ പ്രത്യേകിച്ചൊരു ഷേപ്പൊന്നുമില്ല, നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യാൻ നമ്മൾ എടുക്കുന്ന പപ്പടത്തിനനുസരിച്ചുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ഏത് ഓയിൽ വേണമെങ്കിലും നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഓയിലിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പപ്പടം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തൊരു ബ്രൗൺ കളറാകുന്നതോടുകൂടെ തന്നെ നമുക്കതൊന്ന് കോരിയെടുക്കണം. വല്ലാതെ അങ്ങോട്ട് പപ്പടമാണല്ലോ, അറിയാലോ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം ഒന്നും ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ടും കോരിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന പപ്പടം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമുക്ക് നമ്മുടെ പച്ചക്കറി ബോക്സൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. കൂടുതൽ സാധനങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. പപ്പടം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാള 3 എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന പപ്പടത്തിനനുസരിച്ച് നമുക്ക് സവാളയിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. എന്നിരുന്നാലും സവാള കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും ഉത്തമം. അപ്പോൾ സവാള കൂടുതൽ ഉണ്ടാകുമ്പോഴേ കൂടുതൽ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. തന്നെ നമ്മൾ ഇങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ പരമാവധി സവാള അതിലേക്ക് ചേർത്തെടുക്കാൻ നോക്കണം. ഇതിലേക്ക് ഇത് വഴറ്റിയെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിലും അതുപോലെ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് വേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് വഴന്ന് വരുന്ന സമയത്തേക്ക് നമുക്ക് കോഴിമുട്ട കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 3 കോഴിമുട്ടയാണ് ഇതിനെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കോഴിമുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് ഇത് കുറച്ച് സമയം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പപ്പടം ആകൊണ്ട് അതിൽ തന്നെ ഉപ്പുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ വളരെ കുറഞ്ഞ ഉപ്പ് മതിയാവും. ഈ കോഴിമുട്ടയ്ക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതി. അതുപോലെ മസാലക്ക് ഉള്ളി വാട്ടുമ്പോൾ അതിനും അതിനാവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ സവാള ഒരു പകുതിയോളം വഴവായി വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വശങ്ങളിലേക്ക് സവാള മാറ്റി വെച്ചതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വറ്റൽമുളക് പൊടി പൊടിയായി എരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എത്രമാത്രം എരിവ് ആവശ്യമുണ്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല. അപ്പോൾ ഇനി മുളക് ഇതിൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂണോളം ഇഞ്ചി വെള്ളുള്ളി ചതച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചീരയില അരിഞ്ഞതാണ്. ഇത് സ്കിപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പാണ്. ഇനി ചീരയില്ലെങ്കിൽ നമുക്ക് മുരിങ്ങയില വെച്ചിട്ടും ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് രണ്ടും ഉപയോഗിക്കാതെ ഇത് ഉണ്ടാക്കിയെടുക്കാം. ടേസ്റ്റൊന്നും കുറവായി വരില്ല. അപ്പം ഈ ചീരയില ഞാനിതിൽ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഈ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ ചില്ലി പൗഡർ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാനതല്ല ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്നുകൂടെ ഇതിൻ്റെ പച്ചമുളകൊന്ന് മാറി വരുവോളം ചെറുതായിട്ടൊന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് ഇത് ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായി വെന്ത് മസാലയിലൊക്കെ നന്നായി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കോഴിമുട്ട ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ നന്നായിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഒരു 6-7 മിനിറ്റ് സമയം നമ്മളിതുപോലെ നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ കോഴിമുട്ട വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ചിരവി ഇത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തേങ്ങ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇത് നല്ല ഫ്ലെയിമിലിട്ടിട്ട് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇത് ഞാൻ കോഴിമുട്ട ബീറ്റ് ചെയ്തിരുന്ന ആ പാത്രത്തിലോട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഒരു വെള്ളക്കളറിൽ വന്നിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത്രയും ആയിക്കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഗരം മസാല കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഈ ഗരം മസാല ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പപ്പടം ഇതിലേക്ക് ചേർത്തെടുക്കാം. ഇനി ഇത് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിതിൽ വെള്ളം ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൽ നമുക്ക് എത്രമാത്രം പപ്പടം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പപ്പടത്തോരൻ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ഇത് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിലെ ഓളെന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.